ഞാനിത് പ്രാന്ത് എന്ന കവിത നിങ്ങൾക്ക് വേണ്ടി ഇവിടെ
ആരംഭിക്കുകയാണ്. എല്ലാം ട്രൈംഫമാണ്, അത് തന്നെയല്ലേ ട്രൈംഫം? അല്ലെങ്കിൽ എന്താണ് ട്രൈംഫം? അല്ലെങ്കിൽ എന്താണ് ട്രൈംഫം? അതാണ് പറഞ്ഞത്. രാത്രിയായാൽ സൂര്യൻ ഉദിക്കുന്നതും കിഴക്കാൻ പുതിയ അറിവാണോ? മഴക്കാലമായാൽ മഴ പെയ്യും, നിന്റെ കുട കൂടിയാൽ മഴ കൊള്ളില്ല. പല പ്രാന്തങ്ങളെല്ലാം വിളിക്കുന്നത് ഇതെല്ലാം പ്രകൃതിയുടെ വികൃതികളല്ലേ? അതെ, ഇതെല്ലാം ഒരു തരം ഭ്രാന്ത്. അടിവാ നടപടി നീലേ കുട ും കയറോടും നല്ലതല്ലേ മനുഷ്യ? നിനക്കും ഭ്രാന്തില്ല, എനിക്കും ഭ്രാന്തില്ല. ഈ ലോകത്തിനാണ് ഭ്രാന്ത്. അവരെയും ഈ ലോകത്തെ തങ്ങനക്കിടും, ഈ ലോകത്തെ എല്ലാവരും ഒരു പണിയെടുക്കല്ല, അവന്റെ മുഖമൊക്കെ മത്തങ്ങ വയ്ക്കാൻ വീർക്കും. എന്നെ കുമ്പന്റെ തീപ്പാവുന്നത് ഞാൻ ചിരിക്കാൻ വീഗാലാൻഡിന്റെ റൈഡ് ഓർന്നിറങ്ങാണ്. ഓർന്നിറങ്ങിയ പല തട്ടിയിട്ട് കറക്റ്റ് പട്ടിയെ തവിട്ടില്ലെങ്കിൽ പട്ടി ഇറങ്ങുമ്പോഴേ കിണിന്നാളും ചിന്തയുണ്ട അറിയില്ലെന്നാമ്മച്ചിന് നമ്മുടെ ക്ലബിന്റെ പരിപാടി ആഘോഷമൊക്കെ ആയിട്ട് തലമുടി നിറച്ച് കുട്ടിക്കൂറ പവർ കൊടുക്കുന്നു അല്ലെങ്കിൽ ആള് കുട്ടിക്കൂറ ഫുള്ള് ആളുകൂടെയുണ്ട്. കാലമക്കാലിക്ക് അവിടെ അലവല്ലേ പേരനാരായ നമ്മുടെ സ്വന്തം നാരായണ ചേട്ടനാണ് സ്ഥിരം ഞങ്ങൾ കാണണക്കാരാണ്. എന്നാ ചെയ്യേ സ്വല്പ ഉണ്ടെങ്കിൽ നല്ല പേരാ. അപ്പൊ തല്ലത് സാധാരണ എവിടെയെങ്കിലും വേണ്ടി നോക്കാറുണ്ട്. ഞാൻ വിചാരിച്ച അതിന് വന്നാണ്. അപ്പൊ ആരാണ് കണ്ടക്ടറോടെ വിസിലെടുക്കുന്നത്? ആ അവിടെ ഉണ്ടോ താങ്കൾക്ക്? അങ്ങനെ വന്നിട്ട് എന്നെ കൊണ്ട് വിടാതിരിക്കാനല്ലേ ഞാൻ വെച്ച് തരാൻ തന്നെ. പ്രിയമുള്ളവരെ, പേര് ചോദിച്ചതിന്റെ കാര്യം വേറൊന്നുമല്ല, എനിക്കുണ്ടൊരു ഭാര്യ സുന്ദരി, കാണാൻ ഒരു വിലയില്ല. പേര് സുന്ദരി എന്നാ. അയാളോട് പറഞ്ഞതേ നമ്മുടെ റബിന്റെ പരിപാടി ഇവിടെ പരിപാടിക്ക് നമുക്ക് കണ്ടെങ്കിൽ അടിച്ചു പൊളിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അവള് വരാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ചേട്ടാ വരാട്ടാ,
അപ്പൊ ഞാൻ പറഞ്ഞ യാത്രയായിരിക്കും. ഞാൻ പറഞ്ഞ വിജയത്തിൽ പറയാൻ ഞാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ എന്റെ പെണ്ണുമ്പള യാത്രയായിട്ട് ഇരിപ്പുണ്ട് സുന്ദരി. ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്താ, അവള് ചുരിദാർ ഇട്ടോണ്ടാണ് ഇരിപ്പ്. ചുരിദാർ ഏത്? അടുത്ത ചിങ്ങം വരുമ്പോ 54 വയസ്സ്. അവള് ചുരിദാർ ഇട്ടോണ്ടാ കേറുള്ളൂ. അതും ഒട്ടിയ ഷെൽപ്പ് ചെയ്തത്. ഞാൻ പഴയ പണ്ടത്തെ ചുരിദാറൊക്കെ അവർ ഇട്ടുകൊണ്ട് പോയവരാണ്. പണ്ടത്തെ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഇത്ര ഇറക്കൊണ്ടായിരുന്നു. അതിപ്പോ ന്യൂ ജനറേഷൻ ആയി. അതിപ്പോ കയറി 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 ഇവിടം വരെ ആയി. അതിന്റെ സൈഡിൽ ഒറ്റ കീറല കണ്ട അതിനൊരു പേര് പട്ടിയാല. അത് കാട്ടിയാല വേണ്ട. ഞങ്ങളാണെങ്ങനെ അറിയാണ്ട് അങ്ങനെ നോക്കിപ്പോയാലോ? ഒറ്റ പിടുത്തോ ഏതാണ്ട് നമ്മൾ വലിച്ചു കയറിയണോ വേണ്ടി? അതാണ് ഇപ്പോഴത്തെ ചുരിദാറില്ല. ഈ വസ്ത്രധാരണ കാര്യം പറയുമ്പോ ന്യൂ ജനറേഷൻ ആമ്പിള്ളേരെ വസ്ത്രധാരണം മാറി. പണ്ടൊക്കെ അടുവാസിയൊക്കെ പാണ്ടിട്ടുണ്ടെന്ന് എവിടെയാ? അതിപ്പോ സമാനായിരിക്കും. അപ്പൊ നമ്മുടെ അമ്പലേ വസ്ത്രധാരണം മാറി. അമ്പലേ വസ്ത്രധാരണം പണ്ടൊക്കെ അടുവാസിയൊക്കെ പാണ്ടി തോന്നുന്നു എവിടെയാ? അതിപ്പോ ന്യൂ ജനറേഷൻ ആയിപ്പോ ഇറങ്ങി 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 ഇവിടം പിടിയായി. എന്തെങ്കിലും എടുക്കാനൊക്കെ കുനിഞ്ഞു കഴിഞ്ഞാലോ 50 പണത്തിൽ നിന്ന് വരാൻ തോന്നുന്നു. അതാണ് ഇപ്പോഴത്തെ പാണ്ഡ്യ രീതി. ഉമാരെ പേര് വരേണ്ട കാര്യമില്ല. ബസ് കയറാൻ നിൽക്കണി പുറകെ കയറിയാൽ മതി. സീറ്റ് ഇട്ടാണ്ടാവുമ്പോ കമ്പി കൈ പിടിച്ചാൽ ഇങ്ങനെ പൊക്കുമ്പോ എഴുതി കാണിക്കും. ജോക്കി ഇതാണ് പാണ്ഡ്യ. ഇതൊക്കെ പോട്ടെ. 3-4 മാസം മുമ്പ് നമ്മുടെ വീട്ടിലെ അവസ്ഥ വേറെ ആയിരുന്നു. 3-4 മാസം മുമ്പ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേ എന്റെ പെണ്ണുമ്പള സുന്ദരി തന്നെ കരച്ചില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കരയണമാകുമ്പോ അതിന് കാണാൻ പോകുന്നതിനെ പോലെ എന്നോട് കരയെന്ന് വെച്ചപ്പോ അവള് പറയാ കുങ്കുമപ്പൂവില് ഇത്രയും ലക്ഷ്യം. കുങ്കുമപ്പൂവിൽ ഇത്രയും സീരിയസ് കണ്ടിട്ടുണ്ട് അവള് കരയണ. 4 ദിവസം തെണ്ടിപ്പട്ടിയുടെ കൂടെ വെയിറ്റ് ചെട്ടി കിടന്ന് ഉറങ്ങിയാണ് ഞാൻ. അത് കണ്ടിട്ട് അവള് കരയില്ല. ഈ ഉത്തരം കത്തിരിക്ക എന്നെ കൊല്ലായിട്ട് കറങ്ങി ഞാൻ. വേറെ രണ്ട് സീരിയലിൽ കരയിപ്പിക്കാനായിട്ട് ഒരു വലിയ പടികുത്തി പിടിച്ച് പ്രൊഫസറാണ് ജമാലിന്റെ മൊത്തം കരയിപ്പിക്കാറുണ്ട്. എന്തായാലും ന്യൂ ജനറേഷൻ കുറ്റം പറയാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ വന്നപ്പോഴത്തെ ഒറ്റ സംഭവം ഉണ്ടായി. ഒരു ആണുങ്ങൾ സ്വന്തം സമയം കൊച്ചിയിലും കോഴിക്കോട് എടുത്ത് നടന്ന് ഞാനും പോയി. കൊച്ചിയിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് വിട്ടു. അവിടെ ചെന്ന് ആദ്യം ഒരു ചുംബനം കൊടുക്കാനായിട്ട് ചുണ്ടും കുളിപ്പിച്ചാൽ ചെല്ലുമല്ല. ഒരു ഹൈ ഹീൽ ചെരുപ്പ് വന്ന് കർണക്കുറ്റി വെക്കുന്ന ഒറ്റ അടി കരണം തല്ലി അവിടെ വീണു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരാ കുഞ്ഞുമേടെ മോളെ സീന്നു. അവള് ഓടി ഞാനും ഓടി. ഓടണ വഴി വായി കിടന്ന് കുറക്കുന്ന ഒച്ചയേക്കുക. ഇതെന്നാ ഒച്ചയേക്കുന്ന അറിയാൻ വേണ്ടി വാ തുറന്നു നോക്കിയപ്പോഴോ കൈ നടത്തും പല്ല്. ഇത് എത്ര പല്ലുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരുന്നപ്പോ ഒരു വനിതാ കോൺസ്റ്റബിൾ മേഡം വടിയായിട്ട് എന്നൊക്കെ പറയാ ഈ സമയത്ത് അങ്ങോട്ടാ പോപ്കോൺ തിങ്ങണേന്ന്. കട്ടപ്പള്ള കണ്ടപ്പോ പോപ്കോൺ പോലെ തോന്നി. അതൊക്കെ പോട്ടെ. നമ്മുടെ ഇവിടുത്തെ ഓണാഘോഷം ഓണെല്ലാവർക്കും സന്തോഷമായിരുന്നോ? ഓണെല്ലാവർക്കും സന്തോഷമായിരുന്നു. നല്ലൊരു കഴിഞ്ഞു നല്ലൊരു ഒരു ആർപ്പം അടിപൊളി. അപ്പൊ നമ്മളെ നമ്മൾ ആഘോഷം താർത്ത് നിൽക്കുകയാണ്. നമ്മൾ തകർത്ത് സന്തോഷവാന്മാരും സന്തോഷവതിമാരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ചാനലിൽ പല പരിപാടികൾ ഉണ്ടാവാറുണ്ട്. സുരേഷ് ഗോപി ചേട്ടനും മുകേഷ് ചേട്ടനും സുരാജ് വെഞ്ഞാറമ്പുഴേട്ടനും ഒക്കെ പരിപാടി ഒരു മത്സരങ്ങൾ നടത്താറുണ്ട്. അതിനൊന്നും നമുക്ക് പോയി പങ്കെടുക്കാനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ പ്രാരാബ്ധക്കാരാണ്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി ഒരു വേദി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് പങ്കെടുക്കണം, അല്ലാതെ വിജയിക്കണം, അതിന് സമ്മാനം മേടിക്കണം. അതാണ് നമ്മുടെ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു മത്സരം ഞാൻ ഞാൻ ഇവിടെ നടത്താൻ പോവുകയാണ്. നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ടി വി കാണിക്കില്ല. നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ നമ്മുടെ ആസ്വാദകർ. നാട്ടുകാരെ സന്തോഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പരിപാടിക്ക് പങ്കെടുക്കുന്ന മനസ്സ് സുഖ സന്തോഷം കിട്ടുവാൻ വേണ്ടി ചെറിയൊരു മത്സരം. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് ഗൾഫ് കൊടുത്തിരുന്ന മനോഹരമായ സമ്മാനമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു 3 വനിതാ രത്നങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു 3 ചേച്ചിമാരെ പെട്ടെന്ന് ചർക്കപ്പെടുക്കുന്ന ഗെറ്റ് ഔട്ട് ഓഫ് ദി സ്റ്റേജ്. നമ്മുടെ നാടിന്റെ പരിപാടി നമ്മളെല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കാൻ നമ്മുടെ പച്ച ചുരിദാറ്. രണ്ടുപേരുടെ പെട്ടെന്ന് വാ. അതെ ചേച്ചി അല്ലേ? ഒരാള് രണ്ടുപേരുടെ പെട്ടെന്ന് വാ. ചേട്ടാ നമ്മുടെ നാടിന്റെ നമ്മുടെ ഇപ്പൊ വരണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് റേഷൻ കാർഡിൽ പോലും പെണ്ണങ്ങൾ അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ സാധനം പോയിക്കൊണ്ടിരിക്കുക. നല്ല കുടുംബശ്രീ വനിതാ രക്തങ്ങൾ ഏഹ്
മാമൻ പറഞ്ഞോളി താങ്ക് യു മാമ. നമ്മളൊരാളെ അപ്പൊ നമ്മളെ നാല് മത്സരാർത്ഥികൾ എത്തിക്കഴിഞ്ഞു. നാലൊരു കൈലാണെന്ന് ഞാൻ കൊടുത്താ പറഞ്ഞു. അല്ല അവിടെ എല്ലാവരും കൈയിലിട്ട് വന്നാ ഇൻ ഫ്രണ്ട് ഓഫ് ദി വെരി മച്ച് ചിരി സെന്റർ ഓഫ് ദി സ്റ്റേജ്. ഓക്കെ മതി സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് നാല് മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെട്ടാ. പേര് ശ്യാമിനി. ശ്യാമിനി ശ്യാമിനി. ഈ പേര് കേൾക്കുമ്പോ ഉഷ്ണക്കാലത്ത് ഒരു ആശ്വാസ. പേരും കേൾക്കാൻ കാറ്റും കൊള്ളാം. ശ്യാമിനി ശാന്തി കടുപ്പത്തി പറഞ്ഞാൽ മതി. ചെറിയൊരു കാച്ച്. അപ്പൊ സുജാത സുജാതക്ക് പാട്ട് കൊടുക്കോ? ഇല്ലല്ലേ, വേണ്ട പാടണ്ട, പെണ്ണണ്ട അതിന്. അപ്പൊ നമ്മുടെ പരിപാടി പറ്റുന്നില്ല, ചെറിയൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് വിജയിക്കുന്ന ആൾക്ക് കിട്ടുന്നു ഗൾഫ് കോട്ടിൽ നിന്ന് മനോഹരമായ സമ്മാനമാണ്. അപ്പൊ അതിനുവേണ്ടിട്ടുള്ള മത്സരം പറ്റുന്നില്ല. കണക്കിലെ കളികൾ എന്നതിന്റെ പേര് മാത്തമാറ്റിക്കോട്ടില്ല. കണക്കാച്ചിൽ കൂടിയ കാര്യമില്ല. വൺ എന്ന് പറയുമ്പോൾ അടുത്ത അക്കത്തിനാണ്. അപ്പൊ മത്സരം ഇങ്ങനെയാണ്. വൺ എന്ന് ഞാൻ പറയുമ്പോ അടുത്തേക്കം ടു ആണ്, ടു എന്ന് പറയുന്നത് രണ്ടെന്ന് പറയാം. രണ്ടെന്ന് ഞാൻ പറയുമ്പോ അടുത്തേക്കം മൂന്നാണ്, മൂന്ന് പറയുന്നത് ത്രീ എന്ന് പറയാം. ത്രീ എന്ന് പറയണം നാല് എന്ന് പറയാം, നാല് വരുമ്പോ ഫൈവ് എന്ന് പറയാം, ഫൈവ് വരുമ്പോ ആറ് വരുമ്പോ ആറ് എന്ന് പറയാം. മലയാളം പറഞ്ഞ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് വരുമ്പോ മലയാളം. ചെറിയ പഠിക്കാൻ പറയണം. അടുത്ത മനസ്സിലുള്ള മക്കളാവരുത്, അവാറുപാടാക്കരുത്. പറയാം മനസ്സിലായ? പത്ത് വരെയാണ് കളി പോണത്, പത്ത് വരെ ഇരിക്കാനാവുള്ളൂ. ഒന്ന് വണ്ണാ. ഒന്നെന്ന് പറയുമ്പോ വൺ എന്ന് പറയാൻ തർജീവ മാഷല്ല. കൂട്ടി പഠിക്കുവരുന്നോ? ഓക്കെ. അപ്പൊ തെറ്റിന്ന് പേടിക്കണ്ട, തെറ്റിന്ന് മനസ്സിലായോ? വണ്ണ ഒന്നെന്ന് പറയുമ്പോ അടുത്തൊക്കെ ടൂ ആണ് പറയേണ്ടത്. ആ അടുത്ത കടുത്തൊക്കെ മുകളിലൊക്കെ മുകളിലൊക്കെ പറയണം. ഓക്കെ അഞ്ച്. ആരെ എവിടെ നിന്ന് അഞ്ചെന്ന് പറയാം? ആറ്. മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം. ഞാൻ മലയാളം പറയാൻ അടുത്തേക്കും മലയാളം മലയാളം പറയുന്നത് ഇംഗ്ലീഷ് പറയണം. അപ്പൊ നമുക്ക് ജാനി ശാലിനി ശാമിനി ശാലിനിയോട് ചോദിക്കാം. ഒന്നുമില്ല. നയൻ കഴിഞ്ഞ ടെണ്ണ ശരിയാ പിള്ള പറഞ്ഞ ശരിയാണോ? നയൻ കഴിഞ്ഞ ടെണ്ണിലൂടെ ഒന്നുമില്ല, പൂച്ചോ വട്ടപ്പൂച്ചോ. അതാണ് ഒന്ന് രണ്ട് കണ്ട, അതൊന്നും അറിയാൻ പാടുന്നില്ല. അറിയാതെ ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഇനി ഡേഞ്ചർസ് ഒന്നുമില്ല, തക്ക തക്കൻ ഔട്ട് ആവുകയാണ്. ഗൾഫ് കോട്ടിൽ നിന്ന് മനോഹരമായ സമ്മാനത്തിന്റെ മത്സരം ഒരിക്കൽ കൂടി ആരംഭിക്കുകയാണ്. ആറ് ഏഴ് അവർ മാറിയത് അടുത്ത് അടുത്ത് സിക്സ് അവിടെ നമ്മുടെ ഈ ശാന്ത ചേച്ചി മാത്രമേ ഉള്ളൂ. ഏതായാലും അവസാനം വന്നത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചിയോട് വീണ്ടും ചോദിക്കാം. നമുക്ക് മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം. പൊക്കത്ത് പൊക്കം ഒന്നാണ് പറയുന്നത്, രണ്ട് രണ്ടാണ് പറഞ്ഞത്, മൂന്ന് അങ്ങനെ. ഓക്കെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. ഓക്കെ അറിവ് മുഴുവൻ. ഓക്കെ തുടങ്ങാം. ചെറിയ മഞ്ചി രണ്ടുപേടെ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പേരാളം സിദ്ധാർത്ഥ ചേച്ചിക്ക് ലഭിക്കുന്നു. ക്യാമറ എന്റർപ്രൈസസ് നൽകുന്ന അത് തന്നെ രണ്ടുപേടെ. അപ്പൊ രണ്ടുപേടെ അഞ്ചുപേടെ
വ്യത്യാസമല്ല. ഇപ്പോൾ കയറി വരാൻ കാണിച്ച മനസ്സാണ് ഏറ്റവും വലുത്. ഇവർക്ക് നല്ലൊരു കയറി നമുക്ക് നമ്മുടെ നാടിന്റെ കയ്യിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും പക്ഷെ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഈ സമ്മാനം ഇവർക്ക് നഷ്ടമാകില്ല. അതിൽ കൂടാതെ വേറെ എന്തായാലും പക്ഷേ താങ്ക് യു വെരി മച്ച്. ഇനി ഞാൻ എന്നെ ഒരു കാര്യം കൂടി തന്നെ പോക്കോ. നല്ലൊരു കഴിഞ്ഞ കൂടില്ല മൂന്ന് പേർക്ക് സമ്മാനം കേട്ടാണല്ലോ. അപ്പൊ ഇനി നമ്മുടെ നാടിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് അവരെ വേദന ചെയ്തത്. എന്താണെങ്കിലും ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കണം, ഇല്ലെങ്കിൽ കട്ടയും കല്ലും വാരി എറിയരുത്. ഉപദേശിച്ച മതി, നന്നായിക്കോളാം. ഈ ഗാനം എല്ലാ കുടിയന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ആ ഇടിക്കേറ്റല്ല ഡെഡിക്കേറ്റ്. Thank you very much.
ആ